കോർപ്പറേഷന്റെ വെള്ളം ഇന്നും ഇല്ല കേട്ടോ പറഞ്ഞത് കേട്ടോ കോർപ്പറേഷന്റെ വെള്ളം ഇന്നും വന്നില്ല എന്ന് നീയേ ഒന്ന് വിളിക്ക് ആരെ വിളിക്കാൻ അവർ ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുവാ കിണറ്റിൽ നിന്ന് മോട്ടർ വെച്ച് അടിക്കാന്ന് വെച്ചാ കറണ്ടും ഇല്ല ഇന്ന് കറണ്ട് കാണത്തില്ലെന്ന് പത്രത്തിലുണ്ട് പോലും എന്റെ പൊന്ന് ശാന്തേ ഇത് എനിക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാനുള്ളതാ ഇന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ടെലികാസ്റ്റ് ചെയ്യേണ്ട ക്ലൈമാക്സ് എപ്പിസോഡാ അറിയാവോ നിനക്ക് അതിന് ഞാനെന്തോ വേണം വീട്ടിൽ ഒരു തുള്ളി വെള്ളമില്ലെങ്കിൽ അത് പറയാതിരിക്കണോ ഹരിയേട്ട വന്ന തൊട്ടി ഒന്ന് കെട്ടിത്താ കോരുന്നത് ഞാൻ കോരിക്കോളാം എഴുത്തുകാരന്റെ ഭാര്യയാവുന്നേ ഇവിടെ നായകനും നായികയും മരണത്തെ മുഖാമുഖം കണ്ടോണ്ട് നിക്കുക ഈ മൂടിന്ന് ഞാൻ ഇറങ്ങി വന്ന് തൊട്ടി കെട്ടിയാലുണ്ടല്ലോ പഴയ തൊട്ടിയുടെ മൂടായിരിക്കും എനിക്ക് വികാരം മൊത്തം അതിലെ ചോർന്ന് കൊലിച്ചു പോകും കേട്ടോ സത്യം പോയി നോക്ക് ആരാന്ന് നമസ്കാരം മനസ്സിലായോ ആരാന്ന് ഇല്ല നമ്മുടെ അപ്പുറത്തെ പുതിയ താമസക്കാരാ അത് ശരി ആയിരിക്കും ഇല്ലല്ല ഇരിക്കുന്നില്ല മിസ്സിസ് പറഞ്ഞു സാർ തിരക്കിലാണെന്ന് ഞാൻ രാമൻ നായർ ഹലോ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഇതെന്റെ ഭാര്യ രത്നമ്മ ഹലോ ഞങ്ങള് വൈകിട്ട് വരാം വിശദമായിട്ട് അപ്പൊ പരിചയപ്പെടാ വേഴാമ്പലം എഴുതുന്ന ഹരികൃഷ്ണ സാറാ അയലൊക്കത്ത് താമസിക്കുന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എനിക്കൊന്നും കാണാൻ കൊതിയായിരുന്നു സാറേ അല്ല ഇന്നത്തോടെ വേഴാമ്പലം തീരുവാണെന്ന് എഴുതി കാണിച്ചായിരുന്നല്ലോ സാറേ ശരിയാണോ അതെ അതെ ഇന്ന് ഈ എഴുതുന്ന എപ്പിസോഡ് കഴിഞ്ഞാൽ വേഴാമ്പലം തീരും അടുത്ത ആഴ്ച തൊട്ട് അല്ലിയാമ്പൽ എന്നും പറഞ്ഞൊരു പുതിയ സീരിയൽ തുടങ്ങും ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഈ സീരിയലൊന്നും കാണാറില്ല കേട്ടോ എവക്കാണെങ്കിൽ ഭ്രാന്ത സകല സീരിയലും കാണും എവളുടെ നിർബന്ധം കൊണ്ടാ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നത് ഇന്നലെ രാത്രി വരായിരുന്നതാ ദേ ഇപ്പൊ തൽക്കാലം കണ്ടല്ലോ ഇനി പിന്നൊരിക്കൽ വരാം സാറടിക്കും അല്ല സാറേ ക്ലൈമാക്സിൽ എങ്ങനെയാ സണ്ണി ലില്ലിക്കുട്ടി രക്ഷപ്പെടുവോ അതോ അവരെ കൊല്ലുവോ അവരെ കൊല്ലല്ലേ സാറേ കഷ്ടമുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ട് കാണാലോ പിന്നെന്താ അല്ല എന്നാലും എഴുതുന്ന ആള് സാറല്ലേ രക്ഷപ്പെട്ടെന്നങ്ങ് എഴുതിയാ പോരെ ക്ലൈമാക്സ് ഒക്കെ നേരത്തെ നിശ്ചയിച്ചതാ 10 എപ്പിസോഡും കൂടെ എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചത് കൊണ്ട് എഴുതിയില്ലെന്നേ ഉള്ളൂ എഴുതാതെ എങ്ങനെയാ പറയുന്നേ ആദ്യം എഴുതി തീരട്ടെ അല്ല എന്നാലും സ്വന്തം അയൽക്കാരിയോട് പറഞ്ഞാൽ എന്താ സ്വന്തം അയൽക്കാരിയോ ആട്ടോ സ്വന്തം നീ സാറിനെ മെനക്കെടുത്താ നിങ്ങ വാ സാറേ അപ്പൊ നമുക്ക് പിന്നീട് കാണാം ഓക്കെ ഓക്കെ വട്ടെ ഓടിങ്ങോട്ടും ഇത്ര നേരം ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടി കെട്ടായിരുന്നു അതല്ലയോ പറഞ്ഞേ ഇനി ആരെ ഇങ്ങോട്ട് കേറ്റി വിടുകയേ വേണ്ട നീ ഉൾപ്പെടെ
ഹലോ ആ ഇത് ഹരീഷനാ തീർന്നു മുഴുവൻ എഴുതി തീർന്നു അതെ നേരിൽ കാണുമ്പം പറയാം ഞാനേ ഒന്ന് കുളിച്ച് റെഡി ആകുമ്പോഴേക്കും കാർ അയക്കാം ഒരു 15 മിനിറ്റ് ഓക്കെ എടി ശാന്തേ ആ എന്താ എടി കോർപ്പറേഷൻ വെള്ളം വന്നോടി ഒരു കുന്തവും വന്നില്ല നിങ്ങൾ എഴുതി തീർന്നോ അതൊക്കെ തീർന്നു എനിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണം അതിനെന്താ ഒരു വഴി അത് നീ പറ അതിനുള്ള വഴി എന്താ കിണറ്റിൽ നിന്ന് കോരി കുളിക്കണം പിന്നല്ലാതെ അയ്യോ അടുപ്പിൽ തോരൻ കിടക്കുന്നു തൊട്ടിയും കിണറ്റി പോയി എന്താ എന്തോ തൊട്ടി പൊട്ടി കിണറ്റി പോയി ആ കണക്കായി പോയി എന്നാ പിന്നെ ഇനി കുളി വേണ്ടെന്ന് വെക്കേ അതെങ്ങനെയാ എണ്ണയും വാരി തേച്ചിട്ട് കാറും വരുമല്ലോ ഇപ്പൊ എന്നാലേ ലൊക്കേഷനിൽ പോയി കുളിച്ചാ മതി നീ അപ്പുറത്തെ കാണാൻ ചെന്ന ഒരു തൊട്ടിയും കാര്യം ചോദിച്ചു ശാന്തേ പിന്നെ അടുപ്പത്ത് തോരനിരിക്കുമെന്ന് പറഞ്ഞില്ലേ പോയി ചോദിച്ചേ നേരവും പോയി അയ്യോ എന്ത് സാറേ തൊട്ടി ഉണ്ടോ ഇവിടെ ഇല്ല പോസ്റ്റ് ഓഫീസ് വരെ പോയിരിക്ക അല്ല വെള്ളം കോരുന്ന തൊട്ടി തൊട്ടിയും കയറും ഉണ്ടോന്ന് ഓ വെള്ളം വെള്ളം കോരുന്ന തൊട്ടിയും കയറും ഉണ്ടുണ്ടുണ്ട് എന്ത് പറ്റി സാറേ ടാങ്കിൽ വെള്ളം തീർന്നു കറണ്ടും ഇല്ല അതിന്റെ കൂടെ തൊട്ടിയും കയറും കിണറ്റിലും പോയി അയ്യോ അതിനെന്താ സാറേ സാറ് വന്നാട്ടെ ഇവിടുത്തെ തൊട്ടിയും കയറും വിറക് പെരയുടെ തട്ടേക്കേറ്റി വെച്ചിരിക്കുക സാറ് വന്നങ്ങ് എടുത്ത മാത്രം മതി എനിക്ക് എത്തുകയില്ല അതുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാ സാറിന് ഇവിടുത്തെ കുളിമുറിയിലും കുളിച്ചാ പോരെ അയ്യോ വേണ്ട വേണ്ട അത് വേണ്ട തൊട്ടിയും കയറും കിട്ടിയാ മതി എന്ന് വന്നാട്ടെ അയ്യോ ഇതിലേ വാ ആ തട്ടിന്റെ മുകളിലാ സാറിന് എത്തുമോന്ന സംശയം അല്ല എന്നാലും ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ സാറ് ക്ലൈമാക്സ് എഴുതി തീർന്നു പിന്നെ എഴുതി തീർത്തിട്ട് കുളിക്കാൻ തുടങ്ങിയപ്പോഴല്ലയോ എന്നാലും എന്നോട് ഒന്ന് പറയോ സാറേ അത് കൊള്ളാം ഈ കയറ് മൊത്തം കുരുങ്ങിയിരിക്കുവാണല്ലോ ഗോഡ് പ്രോമിസ് ഞാൻ ആരോടും പറയത്തില്ല ഒന്ന് പറ സാറേ പ്ലീസ് വേറൊന്നും വിചാരിക്കരുത് ഇതുവരെ ഞാൻ ആരോടും സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യയോട് പോലും അല്ലെങ്കിൽ സിനിമാക്കാരോ ടിവിക്കാരോ ഭാര്യമാരോട് വല്ലതും പറയുവോ സാർ ഒരൊറ്റ കാര്യം പറഞ്ഞാ മതി സണ്ണിയും ലില്ലിക്കുട്ടിയും ഒടുക്കെ രക്ഷപ്പെടുവോ വേറൊന്നും പറയണ്ട സാർ പ്ലീസ് സാർ പ്ലീസ് ഇല്ല ഇല്ല രക്ഷപ്പെടത്തില്ല എന്തു പറ്റി എന്തു പറ്റി അല്ല ഞാനിങ്ങനെ തൊട്ടി തൊട്ടിയോ അല്ല ഞാനിങ്ങനെ ക്ലൈമാക്സ് പറഞ്ഞു കൊടുത്തപ്പോ അല്ല തൊട്ടിയും കയറും എടുക്കാൻ വന്നപ്പോ അല്ല ശാന്തേ എടി ശാന്തേ എന്താ എനിക്കിപ്പോ അറിയണം നിനക്ക് ഞാൻ പറയുന്നതാണോ അതോ വല്ലവരും പറയുന്നതാണോ വിശ്വാസം അയ്യോ നിങ്ങളുടെ ഉടുതുണി എവിടെ പോയി അതൊക്കെ പലരും പലതും പറയും പക്ഷേ ഇത്രയും നാളും നീ എന്നോടൊപ്പം ജീവിച്ചവളാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഈശ്വര എന്റെ മനുഷ്യൻ നിങ്ങൾക്ക് എന്താ പറ്റിയേ ആരെന്തോ പറയുന്ന എന്തും പറഞ്ഞെന്നിരിക്കും പക്ഷെ നീ ഞെട്ടരുത് എടി നമ്മുടെ കൊടുവാൾ എവിടെ ഇരിക്കുന്നേ അയ്യോ എന്തിനാ അവൻ ദാ വരുന്നുണ്ട് തന്നെ ആരാധിച്ച് മനസ്സിൽ കൊണ്ടു നടന്നവള എന്റെ ഭാര്യ രത്നമ്മ അറിയോ എനിക്ക് സത്യമായിട്ടും ഞാൻ ക്ലൈമാക്സ് പറഞ്ഞതേ ഉള്ളടി താനൊരു മനുഷ്യനാണോ ഇത്രയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി കൊണ്ടു കിടന്ന സണ്ണിയും ലില്ലിക്കുട്ടിയും ക്ലൈമാക്സിൽ താ കൊലക്ക് കൊടുത്തില്ലടോ ക്ലൈമാക്സിൽ അവര് രക്ഷപ്പെടുവെന്ന് വിമൻസ് ക്ലബിൽ 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ചവളാ ഞാൻ അറിയോ തനിക്ക് തനിക്ക് വായി തോന്നി എഴുതി വെച്ചാ മതി കാശ് പോയത് എനിക്കാ
അത്രേ ഉള്ളോ? എന്നാലേ രാമനാർ പേടിക്കണ്ട, സണ്ണിയും ലില്ലിക്കുട്ടിയും രക്ഷപ്പെട്ട് ബോംബെക്ക് പോകുന്നതാണ് ശരിക്കുള്ള ക്ലൈമാക്സ്. ഞാൻ മനഃപൂർവ്വം മാറ്റി പറഞ്ഞതാ രക്ഷപ്പെടത്തില്ലെന്ന്. സംശയം ഉണ്ടെങ്കിലേ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു നോക്ക്, ഇന്നാ ധൈര്യമായിട്ട് നോക്കിയോ. അവര് പറയുന്ന സ്ഥലത്താ നമ്മൾ പോണ്ടേ. ആ ഇന്ദിരാനഗർ വീട്ടിൽ വേണം. എന്തെങ്കിലും ആട്ട് താ വണ്ടി വിട്. ഇതെന്തോ ഒരു മര്യാദയാ മിസ്റ്റർ, ഞാനല്ലേ ഓട്ടോ വിളിച്ചേ.